കനകക്കുന്നിൽ ഓണക്കൂട്ടായ്മ തുടരുകയാണ്. ഇന്ന് ഏഴാം നാളാണ്. ഓണം കലണ്ടറിൽ കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ നമ്മളെ കഴിയുന്നില്ല. അപ്പം വലിയ ആൾത്തിരക്കിലേക്ക് വീണ്ടും ഇന്നും എത്തുകയാണ് ഈ ഏഴാം ദിവസവും. ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റ് ന്യൂസും മൈത്രിയും ചേർന്ന് ഒരുക്കുന്ന ഓണം വാരാഘോഷമാണ് യഥാർത്ഥത്തിൽ കനകക്കുന്നിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടത് വൈകുന്നേരം ആകുമ്പോഴേക്കും ആളുകൾ നിറയുന്നതാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഓഫീസൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ സ്കൂളുകളൊക്കെ തുറക്കാത്തത് കൊണ്ട് ചെറിയ ഒരു അല്ലേ ഇതുണ്ട്. പക്ഷേ ഇന്ന് വിപുലമായ പരിപാടികളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് സ്റ്റീഫൻ ദേവസിൻ്റെ പരിപാടിയാണ്. ഈ നമുക്കറിയാലോ, ഈ അവാർഡ് ഷോകൾ, സംഗീത നിശകൾ എന്നിങ്ങനെ വരുമ്പോൾ മലയാളികൾക്ക് ഒഴിച്ചു കൂട്ടാനാവാത്തൊരു പേരാണ് സ്റ്റീഫൻ ദേവസ്. വിസ്മയം തീർക്കുന്ന സ്റ്റീഫൻ ദേവസ്യ റെഡിയായി നിൽക്കുകയാണ്. തിരുവനന്തപുരത്തുകാർക്ക് ഒരു വൺ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്നാണ് സ്റ്റീഫൻ ദേവസ്യയുടെ പറയുന്നത്. ഏതായാലും അതിലേക്കൊക്കെ നമുക്ക് പോകാം. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന പ്രധാനപ്പെട്ട കവാടത്തിലാണ്. ഈ പ്രധാന കവാടത്തിൽ നമുക്ക് കാണാം, ഇവിടെ 50 രൂപയാണ് ടിക്കറ്റ്. ആ ടിക്കറ്റിൽ നമുക്ക് പ്രധാനമായും പറയുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ഒരു വലിയ പങ്ക് നമ്മൾ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ അവരെ പുനരധിവസത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കലാസ്വാദനം മാത്രമല്ല, ഒരു തരത്തിലുള്ള ഒരു സാമൂഹ്യമായ ചേർത്ത് പിടിക്കൽ കൂടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇന്ന് നമുക്കിവിടെ മിനി സ്റ്റേജിലും ഒരുപാട് പരിപാടികളുണ്ട്. ഒരു ഉത്സവം വൈബാണ്. ഉത്സവം യഥാർത്ഥത്തിൽ കലോത്സവത്തിൽ, കാരണം ഇന്ന് പഞ്ചാരിമേളമുണ്ട്, ഡിജെ ഉണ്ട്, മിനി സ്റ്റേജിൽ ഒരു വിധപ്പെട്ട എല്ലാ കലാരൂപങ്ങളും, ഒരു കലോത്സവം വൈബ് അല്ലേ കേസി? സത്യം. അത് കുറച്ചുകൂടി ഇരുട്ടാകുമ്പോഴേ ഈ ലൈറ്റൊക്കെ തെളിയും. തിരുവനന്തപുരത്ത് ഏറ്റവും മനോഹാരിത ഈ അത് കാണാൻ ഒരുപാട് പേര് കുടുംബസമേതം ഇങ്ങനെ എത്തും, അവരുടെ കണ്ണുകളിലും ഒരു തിളക്കം. ആ ഓണക്കാലത്താണ് ഏറ്റവും മനോഹരമായി തിരുവനന്തപുരം മാറാറ്. കാരണം നമ്മൾ ഇവിടെ വെള്ളയമ്പലം മ്യൂസിയം അതുപോലെ തന്നെ കവടിയാർ ഭാഗങ്ങളൊക്കെ അങ്ങനെ കണ്ണ് നമ്മള് ഇത്തവണ ആ ലൈറ്റ് ഇല്ലല്ലോ എന്നൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു, ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ലൈറ്റ് ഉണ്ട്. ഏഷ്യാനെറ്റ് ഒരുക്കുന്ന, ഏഷ്യാനെറ്റ് ന്യൂസ് ഒരുക്കുന്ന വലിയ ലൈറ്റ് ഉണ്ട്. ഏതായാലും ആളുകൾ വരുന്നുണ്ട്. നമുക്ക് ആദ്യം മിനി സ്റ്റേജിൽ നിന്ന് നമ്മളോടൊപ്പം അഞ്ജലി ചേരുന്നുണ്ട്. അഞ്ജലി കഴിഞ്ഞ അഞ്ജലി എന്നോട് പറഞ്ഞേ, അഞ്ജലി സ്റ്റാർ ആവാൻ വേണ്ടി എന്തോ ഒരു വിദ്യ ഇന്ന് ഒപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അഞ്ജലി നമ്മുടെ സ്റ്റാർ ആയി കഴിഞ്ഞു. അഞ്ജലി എന്താണ് അത്, ആ വിദ്യ എന്താണ്? പ്രേക്ഷകർ കൂടെ പങ്കുവെക്കൂ. അവിടെ മിനി സ്റ്റേജിൽ ഇന്ന് എന്തൊക്കെ പരിപാടികളാണ്? ഇപ്പൊ ഏതാണ്ട് 4 ആയല്ലോ, അവിടെ 4 കഴിഞ്ഞല്ലോ, അവിടെ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. ആഘോഷത്തിന്റെ വൈബാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു. സ്റ്റാർ ആവാൻ വേണ്ടി എന്താ ചോദിച്ചതല്ല, ഞാൻ ചെറുതായിട്ട് ടാറ്റു മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ 3, 1, 4 ഞാനും കൂട്ടി 4 സ്റ്റാർ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തായാലും മിനി സ്റ്റേജിൽ നാടോടി നൃത്ത മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കലോത്സവത്തിന്റെ അതേ മൂഡാണ്. കെ സി ഇന്നലെ പറഞ്ഞതുപോലെ ഇതൊരു അടിപൊളി, ഒരു കൊച്ചു മിടുക്കി ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകരൊക്കെ ഇതായി, കാണികളൊക്കെ വളരെ ആഹ്ലാദത്തോടെ ആ ഒരു വീക്ഷിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇന്ന് മിനി സ്റ്റേജിൽ ഈ നാടോടി നൃത്ത മത്സരം കഴിഞ്ഞാൽ ഉടനെ തന്നെ പഞ്ചാരി മേളമുണ്ടാകും. പഞ്ചാരി മേളത്തിൽ നമുക്കങ്ങ് ആ ഒരു മേളപ്പെരുമയിൽ നമുക്കങ്ങ് തകർക്കാം. അത് കഴിഞ്ഞാൽ ഡി ജെ, കൂടാതെ കിടിലം ടാലൻറ്റ് ഷോ ഉണ്ടാകും. ഈ ടാലൻറ്റ് ഷോ ഇങ്ങനെ വിവിധ പരിപാടികളാണ് ഈ മിനി സ്റ്റേജിൽ ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പം എൻ്റെ കൂടെ ഈ നാടോടി മത്സരം കഴിഞ്ഞ് ഇറങ്ങിയ 3 പേര് എന്നോട് കൂടെ ചേരുന്നുണ്ട്. എന്ന് നല്ലോണം കളിച്ചോ? അതെ, നല്ലോണം കളിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? ശാന്തിനഗർ കഴക്കൂട്ടം. ആ, അവിടെ നിന്നാണ് വരുന്നത്. എന്തായിരുന്നു ഈ ഡാൻസിൻ്റെ തീം? എന്തായിരുന്നു? കാതുകുത്ത്. അടിപൊളിയാക്കി അടിപൊളിയാക്കി. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. നല്ലോണം കളിക്കാൻ പറ്റി? ഓ, പറ്റി. ടെൻഷൻ ഉണ്ടായിരുന്നു? ഇല്ല ഇല്ല. എങ്ങനെയുണ്ട് നമ്മുടെ ഓണക്കൂട്ടായ്മയിൽ വന്ന് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്ന സന്തോഷം? ഓ, നല്ല സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക് എല്ലായിടത്തും പെർഫോം ചെയ്തിട്ട്. നല്ലോണം കളിക്കാൻ സന്തോഷം? ഓ, സന്തോഷമായി. ഇവിടെ പിന്നെ ഒരു കൊച്ചു മിടുക്കി ഉണ്ട്, ഇവരുന്ന് ഭയങ്കര ക്യൂട്ടായിട്ട് ഒരു കൊച്ചു മിടുക്കിയും കൂടെ അവിടെ ഇങ്ങനെ ഒരുങ്ങി സുന്ദരി മണി നിൽക്കുന്നുണ്ട്. എങ്ങനെ നല്ലോണം കളിച്ചോ? എന്താ കളിച്ച്, എന്ത് ഡാൻസാ കളിച്ച്? മാരിയമ്മ. സ്റ്റെപ്പൊക്കെ ഓർമ്മ വന്നോ കളിക്കുമ്പോ? പേടി ഉണ്ടായിരുന്നു ഇത്രയും പേര് ഇവിടെ ഇരിക്കുമ്പോ? ഇല്ല, സൂപ്പറായി കളിച്ചു. അപ്പൊ ഡാൻസ് അല്ലാതെ വേറെ എന്തുണ്ട് കയ്യില്? പാട്ട് പഠിപ്പിക്കാം. പാട്ടും പാടും, എല്ലാം ചെയ്യും. എന്നാ പിന്നെ ഒരു പാട്ട് പാടാം. ഏത് പാട്ടാ പാടിത്തരുക? എന്നാ പാടിക്കോ, അവിടെ ക്യാമറ നോക്കി പാടിക്കും. ചിതറിത്തരിക്കുന്ന ചിന്തകളിലെപ്പോഴും മാത്രം മഴവില്ല പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തരിക്കുന്ന ചിന്തകളിലെപ്പോഴും മാത്രം മയവില്ല പോലെ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കഥ തുമ്പോ മോഹിക്കും നിന്റെ വാർമുടി ച.
ചുരുളിലെത്താം. പൂജക്കെടുക്കാത്ത പൂവായ നാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താം. കൊള്ളാം കൊള്ളാം, നല്ലോണം പാടിയിട്ടാ. ഡാൻസ് കളിക്കും പാട്ട് പാടും എന്തൊക്കെയാ. ഇതാണ് നമ്മുടെ ഈ മിനി സ്റ്റേജിൽ കുട്ടികൾക്കൊക്കെ നല്ലൊരു അവസരമാണ്, അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ളൊരു അവസരം കൂടിയാണ് ഈ ഓണക്കൂട്ടായ്മയിൽ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തിരുവാതിരക്കളി മത്സരമാണെങ്കിൽ ഇന്നിതാ നാടോടി നൃത്ത മത്സരമാണ്, ഇന്നലെ നാടൻപാട്ട് മത്സരമുണ്ടായിരുന്നു. ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ സ്റ്റീഫൻ ദേവസ്വം സംഘവും അവിടെ നിശാഗന്ധിയിൽ തകർക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെറും മണിക്കൂറുകളേ ഉള്ളൂ, തിരുവനന്തപുരം കിടുങ്ങുമെന്നാണ് സ്റ്റീഫൻ ദേവസ്വം നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിനുള്ള കാത്തിരിപ്പാണ്. ഇവിടുത്തെ ആഘോഷം കഴിഞ്ഞാൽ നേരെ നിശാഗന്ധിയിലേക്കാണ് കെ സി ആദിത്യൻ.